പ്രശസ്ത നർത്തകി ഡോക്ടർ നീന പ്രസാദ് സമൂഹത്തിന് മുന്നിൽ ഒരു കാര്യം വെക്കുകയാണ്, ഒരു പരാതി. അതായത് പാലക്കാട് നീന പ്രസാദ് നൃത്തം അവതരിപ്പിക്കുമ്പോൾ പോലീസ് ഇടപെട്ട് ഇടയ്ക്ക് വെച്ച് നൃത്തം നിർത്തിവെപ്പിച്ചു എന്നതാണ് അതിന് കാരണം. അതായത് ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇത് ശബ്ദം അസഹ്യമായി തോന്നി എന്നുള്ളതാണ്. ശബ്ദമലിനീകരണം പറഞ്ഞുകൊണ്ട് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു കലാരൂപം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പിറകിൽ എത്ര വർഷത്തെ കഠിനാധ്വാനം വേണം എന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തി പോകേണ്ടി വന്നത് എന്നുള്ളൊരു വിഷമമാണ് അവർ പങ്കെടുത്തത്. എന്നാൽ ഈ പരാതി വേറൊരിടം പരാതിയെ ഉന്നയിക്കുകയല്ല, ഈ പരാതി പൊതുസമൂഹത്തിന് മുൻപിൽ അവർ വെക്കുകയാണ് ഫേസ്ബുക്കിലൂടെ. ഒരു ജില്ലാ ജഡ്ജ് സമീപത്ത് താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് പരിപാടി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതാണ് അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് വിവരിക്കാൻ നീന പ്രസാദ് മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. മാഡം, എന്താണ് ഈ പാലക്കാട് നടന്നത്? പാലക്കാട് ഞാനൊരു ക്ഷണിക്കപ്പെട്ട സദസ്സിന്റെ മുന്നിൽ നൃത്തം അവതരിപ്പിക്കാനാണ് പോയത്. ഒരു മൂന്നേട്ട കച്ചേരി, അത് പാലക്കാട് ഗ്രന്ഥശാല സൗഹൃദ കൂട്ടായ്മ ഓർഗനൈസ് ചെയ്തിട്ടുള്ള എം ജെ ശ്രീചിത്രന്റെ ഇതിഹാസങ്ങളെ തേടി എന്നുള്ള പുസ്തകത്തിന്റെ ഒരു പ്രകാശനമാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ സംഭാഷണവും അതുപോലെ ഡോക്ടർ സുനിൽപു ഈളയിടത്തിന്റെ സംഭാഷണം എല്ലാം ഉണ്ടായി. ഇതിന് ശേഷമാണ് എന്റെ മൂന്നേട്ട അവതരണം. ഈ മൂന്നേട്ട അവതരണം എന്ന് പറയുന്നത് ഒരു സാധാരണ നിലയിലുള്ള ഒന്നല്ല. ഇത് സഖ്യം എന്ന് പറയുന്ന അതുവരെ മോഹിനിയാട്ടത്തിൽ വന്നിട്ടില്ലാത്ത നിലയിൽ വളരെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒന്നാണ്. അപ്പം ആ ഒരു അവതരണമാണ് അതിനകത്ത് മുഖ്യമായി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിലൂടെ അത് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുകയും ഒരുപാട് ആസ്വാദകർ വരികയും ചെയ്തിരുന്നു. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുൻപാണത് നിർത്തണം വളരെ അത്യാവശ്യമായി, ഇല്ല ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള ഒരെണ്ണം അവര് പറയുന്നത്. അപ്പം സംഘാടകരും വളരെ പരിഭ്രാന്തരായി, കാരണം എന്ന് വെച്ചാൽ അവർക്ക് 9:30 വരെ അവർക്ക് ഇതുണ്ട്, അനുമതിയുണ്ട്. പക്ഷെ അതിന് മുൻപേ തന്നെ 8:30 തന്നെയാണ് ഇത് നമുക്ക് ഇങ്ങനെ അരുത് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഭയങ്കരമായ ഒരു മാനസിക പ്രയാസമുണ്ടാക്കി. പലരുടെയും സൗകര്യം അനുസരിച്ച് കലാ സാംസ്കാരിക പ്രവർത്തനം നടത്തണം എന്ന് വിചാരിച്ചാൽ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. എല്ലാവരുടെയും തൊഴിൽ നടക്കുകയും എല്ലാവരും ചേരുന്നതാണ് നമ്മുടെ സമൂഹം. അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഞങ്ങൾ കലാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതൊരു അതിൽ ഒരു വലിയ ഒരു നീതി നിഷേധം എനിക്ക് തോന്നി. ഒന്നും വേണ്ട, നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ പരിപാടികളും നിങ്ങൾ നോക്കൂ. 9:30-10 വരെ എല്ലാവർക്കും രാഷ്ട്രീയക്കാർക്ക് പ്രസംഗിക്കാം, അമ്പലത്തിൽ അമ്പലങ്ങളിലും മറ്റോ ഇതിലും എല്ലാം ഇത് നടത്താം. ഇത് ഇത് വെള്ളരിക്കാൻ പറ്റണമല്ലോ. പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു? ഭയങ്കരമായ നിർബന്ധ ബുദ്ധിയോടുകൂടി നിർത്തിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, 7 മണി 8 മണിക്കപ്പുറമില്ല ഇതുവരെ ശബ്ദം ഭയങ്കരമാണത് നിർത്തി. ഇതൊരു സ്കൂൾ ഓഡിറ്റോറിയം ആണല്ലോ, സ്കൂളിന്റെ അങ്കണത്തിൽ നടക്കുന്നതാണ്. ഫേസ്ബുക്കിലും പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലാ ജഡ്ജ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ പേര് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും, അതോ പേര് മനഃപൂർവ്വം പറയാത്തതാണോ? അല്ല, ജില്ലാ ജഡ്ജ് ആരാ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോ അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പൊസിഷൻ ആണല്ലോ പ്രധാനം. അദ്ദേഹത്തിന്റെ പേര് എന്ത് വേണമെങ്കിലും ആകാം, അത് ആപ്പ് ബോയ് ആകാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ഇരിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അത് പലതും അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. കലാകാരന്മാരുടെ സമയവും കലാകാരന്മാർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും ചെറിയ കാര്യമല്ല. വിചാരിക്കുന്ന പോലെയുള്ള ഒരു സമയമല്ല എന്റെ അധ്വാനത്തിന്റെ പുറകിലുള്ളത്. എന്റെ ജീവിതം മുഴുവൻ ഞാൻ എന്റെ കലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഓരോ വേദിയും ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ നിമിഷങ്ങളാണത്. അത് അതാണ് തടസ്സപ്പെടുത്തിയത്. വലിയ ഉത്തരവാദിത്വം കാണിക്കേണ്ടവർ ആ പദവിയിൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നുള്ളതാണ് നീന പ്രസാദിന്റെ ആവശ്യം. ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ആ പരാതി പൊതുമണ്ഡലത്തിലേക്ക് വയ്ക്കുകയാണ് അവർ. അതിൽ നടപടിയെടുക്കേണ്ടതും പൊതുസമൂഹമാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ സുരേന്ദ്രൻ നായർക്കൊപ്പം പി വി രതീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.